ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ? നമ്മൾ ഐ മേക്കപ്പ് ലുക്ക് കാണിക്കാൻ വേണ്ടി പോവാണ്. അതായത് കൊറിയൻ ഐ മേക്കപ്പ് ലുക്കാണ്. വലിയ ഐ മേക്കപ്പ് ലുക്കല്ല, അവർ ഡെയിലി ചെയ്യുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ ഒരു ഐലൈനർ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ്. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഡാർക്കൽസും കാര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ചിട്ട് എൻ്റെ കണ്ണ്, ഞാനങ്ങനെ സംഭവമൊന്നും ചെയ്യാറൊന്നുമില്ല, ബട്ട് എനിക്കെന്തോ ഭയങ്കര ഡാർക്കൽസ് ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നാലോ, എൻ്റെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ ടോൺ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയാണ്, ഒരു വാം കളറാണ്, വാം പ്ലസ് ലൈറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കണ്ണിന്, അതായത് എൻ്റെ കണ്ണ് ഡാർക്കൽസ് ആയത് കൊണ്ട് തന്നെ ഞാൻ കൺസീലർ വാങ്ങിക്കുന്നത് എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. എൻ്റെ സ്കിൻ ടോണിനേക്കാളും എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടിയിട്ടുള്ളതായിരിക്കും ഞാൻ വാങ്ങിക്കുക. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അത് നിങ്ങളൊന്ന് ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ എടുത്തു പറയണേ, ഇപ്പോൾ ഈ കൊറിയൻ ഐ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഐ ഷാഡോൻ്റെ ഷെയ്ഡ് വന്നിട്ട് എപ്പോഴും ലൈറ്റ് ആയിരിക്കും. ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് ഷെയ്ഡ്, ഭയങ്കര ഓറഞ്ച് ഷെയ്ഡായിരിക്കും. അതായത് ഇപ്പോൾ ഇഷ്ടിക കളറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ അത് കിട്ടാറുണ്ട്. അതിന് ഡാർക്ക് ഷെയ്ഡല്ല, ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, ഒരുപാട് വാരി പൊത്തൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ചെയ്യാറില്ല, കാരണം നമ്മളത് യൂട്യൂബ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് ഇത്രയും കട്ടിക്കിടുന്നത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെങ്കിൽ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും, നല്ല പിങ്ക് ഷെയ്ഡായിരിക്കും. അതും ജസ്റ്റ് എന്താ ചെയ്യുക, അതിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി മാത്രം നമ്മൾ ചെയ്താൽ മതി. അതില്ലാതെ ഒരുപാടൊന്ന് വാരി തേക്കണ്ട. അവരിത്രയും ചെയ്യാറുള്ളൂ. നിങ്ങൾ അവരുടെ ഐ മേക്കപ്പ് ലുക്ക് ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ ഷാഡോ കളറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടി. അപ്പോൾ എനിക്ക് ഈ ഒരു രണ്ട് സംഭവങ്ങളാണ് കൂടുതൽ മനസ്സിലായത് കേട്ടോ. അവരുടെ ഐ ഷാഡോൻ്റെ ഷെയ്ഡ് ഈ രണ്ട് കളറാണ്, ലൈറ്റ് പിങ്കും ഓറഞ്ചും. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഐ ഷാഡോൻ്റെ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി അവർ ചെയ്യുന്ന കണ്ണെഴുതാൻ അവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കാണ്. ഇത് ഐലിനർ സ്റ്റിക്കാണ്. ഇത് നമുക്ക് എല്ലാ ആമസോണിൽ നിന്നൊക്കെ കിട്ടണം. അതിൻ്റെ പേര് നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഇത്രയാണ് 36H എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൊറിയക്കാരും ചൈനക്കാരും യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് കേട്ടോ. അതായത് ഐലിനർ സ്റ്റിക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊറിയൻ ഐ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരണം, അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഈ ഐലിനിയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഐലിനിയർ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. അവർ ഐലിനിയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ സ്റ്റിക്ക് വെച്ചിട്ടാണ്. അത് വെച്ചിട്ടാണ് അവർ എപ്പോഴും അപ്ലൈ ചെയ്യുള്ളൂ. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഡാസ്ലിയർ ലാക്മി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ണെഴുതാറ്. നമ്മളത് ഷേപ്പിനനുസരിച്ചിട്ട് നമ്മളിടുക, നമ്മളെ കണ്ണിൻ്റെ ഷേപ്പ്. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ റൗണ്ട് ഷേപ്പിലാടുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടുനോക്കുക, ഞാൻ എൻ്റെ ഫിംഗർ വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണ് വലിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിക്കുകയാണ്, റൗണ്ട് ഷേപ്പ് ആക്കുന്നത് കൊണ്ടാണ് അങ്ങനെ യോജിപ്പിക്കുന്നത്. അതായത് ഒരു കൃത്യത ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ആ ഫസ്റ്റ് സ്റ്റാർട്ട് തൊട്ടിട്ട് എൻ്റെ വരെ നമ്മളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരച്ചങ്ങ് കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കണ്ണ് വലിച്ചു കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലിടണം, നമ്മുടെ കണ്ണിൻ്റെ റൗണ്ടാക്കണം നമ്മൾ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. സോ തുടങ്ങുന്ന ഭാഗത്ത് നമ്മളെന്ത് ജസ്റ്റ് ഒരു വര വരച്ച പോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻഡ് ഭാഗം വരുന്ന സമയത്ത് ഒരു മിഡിൽ തൊട്ടിട്ട് എൻഡ് വരുന്ന വരെ നമ്മൾ റൗണ്ടാക്കി കൊടുക്കണം. അതായത് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ തന്നെ റൗണ്ട് ആവും. നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഭയങ്കര കഷ്ടപ്പാടല്ല, ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അത് നമുക്ക് എനിക്കത് ശീലമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതേ യൂസ് ചെയ്തിട്ട് ശീലമുള്ളൂ. അതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഐലൈനർ സ്റ്റിക്ക് കൊണ്ട് എനിക്ക് ഉപകാരം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവരുടെ കണ്ണ് പോലെ ഫീൽ ചെയ്യും. എനിക്കങ്ങനെ നല്ല തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതേപോലെ തോന്നും. പിന്നെ മുകളിലും അടിയിലും അവർ ചെയ്യാറൊന്നുമില്ല. കാരണം ഒന്നെങ്കിൽ അവർ മുകളിൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവർ അടിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ മുകളിൽ അവർ ചെയ്യുന്നുണ്ട്, അടിയിൽ അവർ ചെയ്ത് കൊടുക്കുന്നത്. അടിയിൽ എന്ന് പറയുമ്പോൾ ഫുള്ള് വരച്ചൊന്നും കൊടുക്കില്ല. എൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കളർ കൂട്ടിക്കൊടുക്കും, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. ശരിക്കു പറയുകയാണെങ്കിൽ ഇവരുടെ ഐ മേക്കപ്പ് ലുക്ക് ഭയങ്കര സിമ്പിളാണ്. ഒരു മിനിറ്റ് മാത്രം മതി കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവരുടെ കണ്ണ് പോലെ നമുക്ക് ഏകദേശം ആക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ നമ്മുടെ ലെൻസ്, നമ്മൾ കണ്ണിൻ്റെ ലെൻസ് നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോ, നമ്മളത് തിക്ക് ഐബ്രോ ആണ് എൻ്റെത്, അവരുടേത് തിക്ക് ഐബ്രോ അല്ല. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല
അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ പോലെ കംപ്ലീറ്റ്ലി പക്ക ആവും, അത്രയേ ഉള്ളൂ. എൻ്റെ ഐബ്രോ ഭയങ്കര തിക്കാണ്, പിന്നെ അതുപോലെ തന്നെ ലെൻസ് ഞാൻ മാറ്റിയിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്. ഈ ഒരൊറ്റ സ്റ്റിക്ക് കൊണ്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ എടുത്തു പറയാം. ഇതുപോലത്തെ സ്റ്റിക്കുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും, അവരെ കണ്ട് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ എന്ന് പറയാം. ബൈ.